ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ 6-ാമത്തെ ദിവസം. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. ഇന്നലെ നമുക്ക് ഫാസ്റ്റിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടു എന്നറിയില്ല. അപ്പോൾ അവർക്ക് ഇന്നിട്ട് പറയാം, ഫാസ്റ്റിംഗ് ഡേ അങ്ങനെ പ്രത്യേകിച്ച് ചലഞ്ചിൻ്റെ ഇടയിലുള്ള, അതായത് ഡയറ്റിൻ്റെ ഇടയിലുള്ളതല്ല, ഇതല്ലാതെ നോർമലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഇതിപ്പോൾ 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ആഴ്ചയിൽ ഒരു ദിവസം എന്നൊരു രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കാരണങ്ങളും ഇല്ല, ബോഡിക്കൊരു റെസ്റ്റ് കൊടുക്കുക. കാരണം നമ്മളൊരു 5-6 ദിവസം അടുപ്പിച്ച ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒരു ദിവസം ആഹാരം കഴിക്കാതിരിക്കാമെന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ അതിൻ്റെ പിന്നിൽ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ അറിഞ്ഞു. അതുമാത്രമല്ല, മാസത്തിലാണ് അവർ പക്ഷേ ചെയ്യാൻ പറഞ്ഞത്, 15 ദിവസം കൂടുമ്പം. അങ്ങനെ വരുമ്പം മാസത്തിൽ 2 പ്രാവശ്യമാണ് ചെയ്യാനായിട്ട് പറയണത്. യോഗയിൽ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ ഞാനിതിപ്പോൾ ആഴ്ചയിൽ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പം യോഗയൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു രീതിയിൽ 2 പ്രാവശ്യമായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്നലെ ആയിരുന്നു എൻ്റെ ആ ദിവസം. അത് പിന്നെ ചലഞ്ചിൻ്റെ ഇടയിലാണെന്ന് കരുതിയിട്ട്, മുടക്കണ്ടാന്ന് കരുതി അതങ്ങ് ചെയ്തെന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോ വരാഞ്ഞത്. അപ്പം ഈ ഒരു ഫാസ്റ്റിംഗ് സമയത്ത് ചെയ്യുന്ന കാര്യം, രാവിലെ ചിയാസിഡിൻ്റെ വെള്ളം കുടിച്ചു, പിന്നെ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 1 ഗ്ലാസ് ചായ കുടിച്ചു. ചായ മധുരം ഇട്ട് തന്നെയാണ് കേട്ടോ കുടിക്കുന്നത്. പിന്നെ വെള്ളം കുടി തന്നെയാണ്. അതിനിടയ്ക്ക് ഒന്നും കഴിക്കുക കുടിക്കുക, വേറെ എക്സ്ട്രാ കഴിക്കുക കുടിക്കുക ഒന്നുമില്ല, വെള്ളം മാത്രം. പിന്നെ വൈകുന്നേരം ഒരു ചായ, പിന്നെ രാത്രിയിൽ കിടക്കുന്ന വരെ വെള്ളം. ഇതാണ് ഒരു ഫാസ്റ്റിംഗ് ഡേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ചില ആൾക്കാർ ജ്യൂസൊക്കെ കുടിക്കുന്നവരുണ്ട്, പിന്നെ നമ്മളതിനൊന്നും മെനക്കണമെന്നില്ല, വെള്ളം മാത്രം കുടിച്ചോളൂ. അപ്പം അതായിരുന്നു ഇന്നലത്തെ ദിവസം കേട്ടോ. അപ്പോൾ ശരി, ഇനി അതിൻ്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ ഇന്നും പതിവ് പോലെ ചിയാസിഡിൻ്റെ വെള്ളം തന്നെ കുടിച്ചിട്ടുണ്ട്. ഒരാൾ കമൻറ്റ് ചെയ്താൽ കണ്ടു, ചിയാസീഡ് പൊടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് അത് വെയിറ്റ് ലോസ് ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാമെന്ന്. ഞാനങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്തോളാം, വിരോധമൊന്നുമില്ല. പക്ഷേ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവും എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന അവരുടെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം. കാരണം അത്തരം ഇൻഫർമേഷൻസ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അവരും കൂടെ അറിഞ്ഞോട്ടെ അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അപ്പവും മുട്ടക്കറിയായിരുന്നേ. അപ്പം 2 അപ്പവും മുട്ടക്കറി. അപ്പത്തിൽ പച്ചരി ചേർത്തിട്ടില്ല കേട്ടോ, നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചോറെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കഴിക്കാത്തത് കൊണ്ടൊക്കെ തന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഫുൾ റെസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതിൻ്റേതായ രീതിയിൽ നമ്മൾ മീൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചോറും ക്യാരറ്റ് തോരനും മീൻകറിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യാൻ ഒന്നുമല്ല കേട്ടോ ഞാനിത് പറഞ്ഞ് തന്നത്. നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ചെയ്യുന്ന ഒരു രീതി പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് അടുപ്പിച്ച് എന്തെങ്കിലും ഫുഡ്സ് കഴിച്ചെന്ന് വെച്ചോ, മീൻസ് വീട്ടിലെ ഫുഡല്ല, വേറെ എന്തെങ്കിലും കഴിച്ചെന്ന് വെച്ചോ, ചില സമയങ്ങളിൽ നമുക്കങ്ങനെ കഴിക്കേണ്ടെന്ന് ആവശ്യം വരുമല്ലോ. വീട്ടിലല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ അടുപ്പിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുമ്പം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അടുപ്പിച്ച് പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടുന്ന സിറ്റുവേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫാസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ബാലൻസ് ഉള്ള ആ എനർജി എല്ലാം നമ്മൾ കഴിക്കാത്ത ദിവസം അത് എടുത്ത് ആ എനർജി അവരെ യൂസ് ചെയ്ത് ബോഡി പ്രവർത്തിച്ചോളും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ എന്തെങ്കിലും ഫംഗ്ഷൻസും കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് 1-ോ 2-ോ ദിവസം ഒന്ന് ഫാസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് രാത്രിയിൽ എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കേണ്ടി വന്നു, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും ഒന്നും കഴിക്കാതിരിക്കുക, വൈകുന്നേരം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുക. ആ ഒരു രീതിയിൽ ചെയ്താലും നമ്മൾ തലേ ദിവസം കഴിച്ചിട്ട് നമ്മുടെ ബോഡീനെ അത്ര ബാധിക്കില്ല. അതേസമയം നമ്മൾ രാത്രിയിലും കഴിച്ചു, പിന്നെ രാവിലെയും കഴിച്ചു, പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചു, അങ്ങനെ വരുമ്പോൾ ഓരോ ഫുഡിനും നമ്മളെടുക്കുന്ന എനർജി അത് സ്റ്റോർ ചെയ്ത് അവസാനം നമ്മളെല്ലാം വിപ്പ് കുറ്റി പോലെ ആയിപ്പോവും. അപ്പോൾ കിട്ടുന്ന എനർജി മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ചില ദിവസങ്ങളിൽ ഇങ്ങനെ ആഹാരം കഴിക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഫാസ്റ്റിംഗ് വിശേഷങ്ങൾ. ഇനി അത് കഴിഞ്ഞൊരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് 1 ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരം ഇട്ട് തന്നെയാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കഴിക്കുക എന്ന് പലരും ചോദിച്ചിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു ഡയറ്റിൽ ഡിന്നർ ഇല്ല കേട്ടോ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല. പിന്നെ ചിയാസീഡിൻ്റെ വെള്ളം കുടിക്കണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് വിശക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പഴം അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. പക്ഷേ നമുക്കിത് ധാരാളമാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. നമുക്ക് അടുത്തൊരു ദിവസത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഞാൻ സേറ, ടേക്ക് കെയർ, ബൈ ബൈ.